പ്ലസ് വൺ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എന്റെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസും കോമ്പൗണ്ട്സും എല്ലാം ഉണ്ടാകുമ്പോൾ ഏതെല്ലാം നിയമങ്ങൾ അനുസരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അഞ്ച് ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ അഞ്ച് ലോസും ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, ദ ഫസ്റ്റ് വൺ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ഈ ലോ പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് അന്റോണിയോ ലവോസിയർ. അന്റോണിയോ ലവോസിയർ, ലോയുടെ പേരറിയണം. ലോ പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരും നമ്മൾ പഠിക്കണം. ഇനി എന്താണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്? സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് മുമ്പ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഐസ് 100 ഗ്രാം ഐസ് എടുത്തു, അതിനെ മെൽറ്റ് ചെയ്യിച്ചു. മെൽറ്റ് ചെയ്യിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? വാട്ടർ കിട്ടി, H2O ആണ് വാട്ടർ. 100 ഗ്രാം ഐസ് മെൽറ്റ് ചെയ്തപ്പോൾ 100 ഗ്രാം വാട്ടർ കിട്ടി. ഇവിടെ മാസിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇല്ല. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ആരെ കൺസേർവ് ചെയ്തു? മാസിനെ നമ്മൾ കൺസേർവ് ചെയ്തു. അതായത് ടോട്ടൽ മാസ് ഓഫ് ദി റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദി പ്രോഡക്ട്സ്. ഇനി റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ മലയാള മീഡിയക്കാർ പഠിച്ചിരിക്കുന്നത് അഭികാരകങ്ങൾ എന്നാണ് അല്ലെ? മലയാള മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികൾ പഠിച്ചിരിക്കുന്ന എന്താണ്? അഭികാരകങ്ങൾ. പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപ്പന്നങ്ങൾ. അപ്പം റിയാക്ടൻസിന്റെ മാസും പ്രോഡക്ട്സിന്റെ മാസും തുല്യമായിരിക്കും. ഏത് പ്രകാരം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരം. അനദർ എക്സാമ്പിൾ, മെർക്കുറിക് ഓക്സൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്തപ്പോൾ നമ്മൾ 100 ഗ്രാം മെർക്കുറിക് ഓക്സൈഡ് ആണ് ഹീറ്റ് ചെയ്തത്. ഹീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ലിക്വിഡ് മെർക്കുറി കിട്ടി. And that is 92.6 gram കിട്ടി. കൂടാതെ ഓക്സിജൻ ഗ്യാസും കിട്ടി. ആ ഓക്സിജൻ ഗ്യാസിന്റെ മാസം എന്ന് പറയുന്നത് 7.4 gram ആണ്. ഇനി ഇത് രണ്ടും കൂടെ നിങ്ങൾ ഒന്ന് കൂട്ടി നോക്കിക്കേ. 92.6 + 7.4 എത്ര കിട്ടും? 100 കിട്ടും. And here also the law of conservation of mass is obeyed. ഇതും അനുസരിച്ചിട്ടുണ്ട്. അപ്പോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറയാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. ദ്രവ്യത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. കണ്ടോ, ഐസ് നമ്മൾ എന്താക്കി മാറ്റി? വാട്ടറാക്കി മാറ്റി. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്കാണ് മാറ്റിയത്. അപ്പൊ അതിന്റെ മാസിന് വ്യത്യാസം വന്നോ? ഇല്ല. സോ ദ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി ലൈക്ക് ദാറ്റ്, മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? Total mass of the reactants is equal to the total mass of the products. Okay, ഇത് പഠിച്ചു വെക്കട്ടോ. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻസ്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻസ്, അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു പേരാണ് ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ, അല്ലെങ്കിൽ മറ്റൊരു പേര് കൂടിയുണ്ട് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. ഈ മൂന്ന് പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ ലോ പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ജോസഫ് പ്രൗസ്റ്റ് ആണ്. ആരാണ്? ജോസഫ് പ്രൗസ്റ്റ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഹൂ പ്രപ്പോസ്ഡ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ഇനി എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്ന് നോക്കാം. അതൊരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കോമ്പൗണ്ട് എടുക്കുകയാണ്. ഇതാണ് കോമ്പൗണ്ട് കാർബൺ ഡയോക്സൈഡ്. പല രീതിയിൽ നമുക്ക് കാർബൺ ഡയോക്സൈഡിനെ ഉണ്ടാക്കാം. അതിൽ രണ്ട് രീതി ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തെ മെഥേഡ് കാൽസ്യം കാർബണേറ്റ്. ചൂടാക്കി കഴിയുമ്പോൾ ഈ ട്രയാങ്കിൾ സൈൻ ചൂടാക്കുന്നതാണ് കേട്ടോ, കാൽസ്യം ഓക്സൈഡ് + കാർബൺ ഡയോക്സൈഡ് കിട്ടി.
ഇനി മറ്റൊരു മെത്തേഡ് കോൾ കോൾ ബേൺ ചെയ്താൽ മതി കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരി കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും കാർബൺ ഡയോക്സൈഡ് കിട്ടും അപ്പൊ രണ്ട് ഡിഫറെന്റ് മെത്തേഡ്സ് വഴിയാണ് ഞാൻ ഈ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കിയത് ഞാൻ എങ്ങനെയൊക്കെ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കിയാലും ഈ കാർബൺ ഡയോക്സൈഡിലുള്ള എലമെന്റ്സിന്റെ വെയിറ്റിന്റെ റേഷ്യോ ഈ എലമെന്റ്സ് തമ്മിലൊരു വെയിറ്റ് ഉണ്ടാവുമല്ലോ ആ വെയിറ്റിന്റെ റേഷ്യോ സെയിം ആയിരിക്കും ഇവിടെ 12 ഗ്രാം കാർബണും 32 ഗ്രാം ഓക്സിജനുമാണ് ഉള്ളത് എന്നാൽ ഇവിടെയോ ഇവിടെയും 12 ഗ്രാം കാർബണും 32 ഗ്രാം ഓക്സിജനുമാണ് ഉള്ളത് ആ എലമെന്റ്സിന്റെ വെയിറ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് സെയിം അല്ലേ 12:32 ഇവിടെയും അതെന്താണ് 12:32 ആണ് ഓക്കെ ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വാട്ടർ വാട്ടർ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് വാട്ടർ ഉണ്ടാകുന്നത് H2+O2 → 2H2O നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് അല്ലേ ഇവിടെ വാട്ടർ ഉണ്ടാകുമ്പോൾ വാട്ടറിൽ H2O ൽ 2 ഗ്രാം ഹൈഡ്രജനും 16 ഗ്രാം ഓക്സിജനുമാണ് ഉള്ളത് ഇനി വാട്ടർ നമ്മൾ ലാബിൽ ഉണ്ടാക്കിയാലും അന്തരീക്ഷത്തിൽ സ്വയം ഉണ്ടായാലും വാട്ടറിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും 2:16 ആയിരിക്കും അതാണ് പറഞ്ഞിരിക്കുന്നത് സെയിം പ്രപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയ്റ്റ് ആൻഡ് ദാറ്റ് ഈസ് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ ഓർ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻസ് ഓക്കെ അടുത്ത ലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ദാറ്റ് ഈസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആൻഡ് ദിസ് ലോ ഈസ് പ്രപ്പോസ്ഡ് ബൈ ഡാൽട്ടൺ ഡാൽട്ടൺ ആണ് പ്രപ്പോസ് ചെയ്തത് ഇൻ 1804 ആൻഡ് ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ അപ്പൊ ഇതൊരു കാരണവശാലും നമ്മൾ പഠിക്കാതെ പോകരുത് പരീക്ഷയ്ക്ക് കേട്ടോ ഇനി നമുക്കിതൊന്ന് എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം വെൻ ടു എലമെന്റ്സ് കമ്പൈൻ രണ്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ ഞാൻ രണ്ട് എലമെന്റ്സ് എടുക്കാൻ പോവാണ് ഒന്ന് കാർബണ് അടുത്തത് ഓക്സിജൻ ഓക്കെ വെൻ ടു എലമെന്റ്സ് കമ്പൈൻ ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട് ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാകുന്നു അതായത് കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്താൽ രണ്ട് കോമ്പൗണ്ട് ഉണ്ടാകും ഏതൊക്കെയാണത് നമുക്കറിയാം ഒന്നേതാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും ഒരെണ്ണം അടുത്തതോ കാർബൺ ഡയോക്സൈഡ് ശരിയല്ലേ അപ്പൊ വെൻ ടു എലമെന്റ്സ് കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട് അപ്പൊ രണ്ട് കോമ്പൗണ്ട് ഉണ്ടായി ദെൻ ദ ഡിഫറെന്റ് മാസസ് ഓഫ് വൺ എലമെന്റ് നമുക്ക് ഇനി ഇതിന്റെ മാസസ് ഒന്ന് നോക്കാം ഈ എലമെന്റ്സിന്റെ മാസ് ഇവിടെ കാർബണിന്റെ മാസം എന്ന് പറയുന്നത് 12 ഗ്രാം ആണ് ഇവിടെ ഓക്സിജന്റെ മാസം എന്ന് പറയുന്നത് 16 ഗ്രാം ആണ് ഓക്കെ ഈ കാർബൺ ഡയോക്സൈഡില് കാർബണിന്റെ മാസ് 12 ഗ്രാം ആണ് ഓക്സിജന്റെ മാസ് എത്രയാണ് 32 ഗ്രാം ആണ് അപ്പൊ തന്നെ നമുക്ക് കിട്ടി ദ ഡിഫറെന്റ് മാസസ് ഓഫ് വൺ എലമെന്റ് ആരുടെ മാസാണ് ഇവിടെ ഡിഫറെന്റ് ഓക്സിജന്റെ ഇവിടെ 16 ആണ് ഇവിടെ അത് 32 ആണ് അപ്പൊ ദ ഡിഫറെന്റ് മാസസ് ഓഫ് ഡിഫറെന്റ് മാസസ് ഓഫ് വൺ എലമെന്റ് ഇവിടെ ആരാണത് ഓക്സിജൻ ഓക്കെ ദാറ്റ് കമ്പൈൻ വിത്ത് എ ഫിക്സ്ഡ് മാസ് ദാറ്റ് കമ്പൈൻ വിത്ത് എ ഫിക്സ്ഡ് മാസ് ആരുമായിട്ടാണ് കാർബണുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത് അവരുടെ മാസ് ഫിക്സ്ഡ് അല്ലേ 12 ആണ് ഇവിടെ 12 ആണ് ഇവിടെയും 12 ആണ് ആർ ഇൻ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ അപ്പൊ ആരാണ് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിൽ വരുന്നത് ആ ഡിഫറെന്റ് മാസസ് അതായത് 16 ഗ്രാമും 32 ഗ്രാമും ഇവര് തമ്മിലുള്ള റേഷ്യോ സിമ്പിൾ ആയിരിക്കും ഇവരാണ് ഡിഫറെന്റ് മാസസ് അപ്പൊ ആ ഡിഫറെന്റ് മാസസ് ഓഫ് ഓക്സിജന്റെ റേഷ്യോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 16:32 അതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 1:2 എന്ന് കിട്ടും ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഓക്കെ ഒരു എക്സാമ്പിൾ കൂടി നമുക്കെടുത്ത് ചെയ്യാം ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് എന്തുണ്ടാകുന്നു രണ്ട് കോമ്പൗണ്ട് ഉണ്ടാകുന്നു നമുക്കുണ്ടാകുന്ന രണ്ട് കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കോമ്പൗണ്ട് വാട്ടർ ആണ് നമുക്കറിയാം രണ്ടാമത്തെ കോമ്പൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഈ കോമ്പൗണ്ട് ഏതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്
ഡെഫിനിഷന്റെ ആദ്യത്തെ പാർട്ടാണ് ഞാൻ ചെയ്തത് വെൻ ടു എലമെന്റ്സ് കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട് ദ ഡിഫറെന്റ് മാസസ് ഓഫ് വൺ എലമെന്റ് ഇവിടെ ഏത് എലമെന്റിനാണ് മാസ് ഡിഫറെന്റ് എന്ന് നോക്കാം ഇവിടെ ഹൈഡ്രജൻ 2 ഗ്രാം ആണ് ഓക്സിജൻ 16 ഗ്രാം ആണ് ഇവിടെ ഹൈഡ്രജൻ 2 ഗ്രാം ആണ് ഓക്സിജൻ 32 ഗ്രാം ആണ് അപ്പൊ ഡിഫറെന്റ് മാസ് ആരുടെയാണ് ഓക്സിജന്റെ ആണ് അല്ലെ ആ ഡിഫറെന്റ് മാസസ് ഓഫ് വൺ എലമെന്റ് that combined with a fixed mass of the other element are in simple Hall number ratio appo different masses thammil oru simple Hall number ratio undu so the different masses of oxygen oxygen aanude different masses ullathu adinte ratio ennu parayunnathu ethrayana 16:32 that is 1:2 okay Now one more example. പെട്ടെന്ന് പറയാം സൾഫറും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് രണ്ട് കോമ്പൗണ്ട് ഉണ്ടാകും ഒന്നാമത്തേത് സൾഫർ ഡയോക്സൈഡ് അടുത്തത് സൾഫർ ട്രൈഓക്സൈഡ് സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രൈഓക്സൈഡും ഇവിടെ സൾഫറിന്റെ മാസ് എന്ന് പറയുന്നത് 32 ഗ്രാം ആണ് ഓക്സിജന്റെ മാസോ എഗെയിൻ 32 ഗ്രാം ഇവിടെ സൾഫറിന്റെ മാസ് 32 ഗ്രാം ആണ് പക്ഷെ ഓക്സിജന്റെ എത്രയാണ് ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് 16 ഗ്രാം ആണ് അപ്പോൾ 3 എണ്ണം വരുമ്പോളോ 16:3 ദാറ്റ് ഈസ് 48 ഗ്രാം ഓക്കെ ഇവിടെ ഡിഫറെന്റ് മാസ് ആരാണ് ഇവിടെയും എന്താണ് ഡിഫറെന്റ് മാസ് എന്ന് പറയുന്നത് ഓക്സിജന്റെ മാസ് ആണ് അപ്പൊ ആ ഡിഫറെന്റ് മാസ് ഒരു ഫിക്സ്ഡ് മാസുമായിട്ടല്ലേ കമ്പൈൻ ചെയ്യുന്നത് 32 ഗ്രാം സൾഫറുമായിട്ടല്ലേ കമ്പൈൻ ചെയ്യുന്നത് സോ ഡിഫറെന്റ് മാസിന്റെ റേഷ്യോ നോക്കിക്കേ ഡിഫറെന്റ് മാസസ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു 32:48 മനസ്സിലാക്കി പഠിച്ചു വെക്കുക ഇതുപോലെ നമുക്ക് നൈട്രജന്റെ ഓക്സൈഡുകൾ വെച്ച് പറയാം അത് നിങ്ങൾ തനിയെ എഴുതി നോക്കുക കേട്ടോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്രൂപ്പ് 16 ഓക്സിജൻ ഫാമിലി ഓർ ഓക്സിജൻ ഗ്രൂപ്പ് മെമ്പേഴ്സ് എഴുതാം ഓക്സിജൻ സൾഫർ സെലീനിയം ടെലൂറിയം പൊളോണിയം ആൻഡ് ലിവർമോറിയം ഈ എലമെന്റ്സ് പഠിക്കുക ഗ്രൂപ്പ് 16 ഇതിന്റെ അറ്റോമിക് നമ്പർ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതുപോലെ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ വെച്ച് എങ്ങനെ കണ്ടുപിടിച്ചു അതുപോലെ ഇതിന്റെ അറ്റോമിക് നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കുക ഓക്കെ ഇനി ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങൾ ഫൈനൽ ഇയർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ശ്രദ്ധിച്ചോളുക ഇതിന്റെ ആൻസർ എഴുതി നിങ്ങൾ പഠിക്കണം NO and NO2 are two oxides of nitrogen. Which law of chemical combination is illustrated by these compounds? ഈ രണ്ട് ഓക്സൈഡുകൾ മാത്രമേ തന്നിട്ടുള്ളൂ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം നമ്മൾ പഠിച്ച ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിലെ ഏത് ലോ ആണിത് രണ്ട് എലമെന്റ് കമ്പൈൻ ചെയ്ത് ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന ആ ലോ അത് ഏതാണിത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണെന്ന് തിരിച്ചറിയണം ദെൻ സ്റ്റേറ്റ് ദ ലോ ആ ലോയുടെ സ്റ്റേറ്റ്മെന്റ് പഠിക്കണം സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് നൗ സെക്കൻഡ് വൺ ഹൂ പ്രപ്പോസ്ഡ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻസ് ആരാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻസ് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ജോസഫ് പ്രൗസ്റ്റ് സ്റ്റേറ്റ് ദ ലോ ലോയുടെ സ്റ്റേറ്റ്മെന്റ് എഴുതുക നൗ തേർഡ് വൺ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമ്മൾ ആദ്യം പഠിച്ച ലോ ഇല്ലേ അന്റോണിയോ ലവോസിയർ പ്രപ്പോസ് ചെയ്ത ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സ്റ്റേറ്റ് ചെയ്യുക അപ്പൊ ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി ലോസ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്